വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ എം സഞ്ജയ് സുബ്രഹ്മണ്യ. ടെക് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ കേരള പി സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ, അതായത് വരുന്ന മാസങ്ങളിലായിട്ട് കേരള പി സി ഇറക്കാൻ പോകുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻസ്ട്രക്ടർ. അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗവൺമെൻറ് ഐ ടി ഐകളുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഐ ടി ഐകളിലേക്കുള്ള അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്കുള്ള ആ ഒരു വിജ്ഞാപനം വരുന്ന മാസങ്ങളായിട്ട് കേരള പി സി പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റ്, അതായത് എ സി ഡി ഇൻസ്ട്രക്ടർ നമ്മൾ ചുരുക്കിയിട്ട് പറയും, അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻസ്ട്രക്ടർ. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇതിലുണ്ട് എനി പോളിടെക്നിക് ഡിപ്ലോമ. ഓക്കെ, എനി പോളിടെക്നിക് ഡിപ്ലോമ അല്ലേ, നമുക്കറിയാം ഡിപ്ലോമയിലാണെങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നല്ലേ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഓട്ടോമൊബൈൽ. അപ്പോൾ ഏതെങ്കിലും ബ്രാഞ്ചുകളിലെ പോളിടെക്നിക് ഡിപ്ലോമയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ബിടെക് അല്ലെങ്കിൽ ബി യു ആണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും അതുപോലെ തന്നെ ബിടെക് കഴിഞ്ഞ ആളുകൾക്കുള്ള വളരെ വലിയൊരു സുവർണാവസരം തന്നെയാണ് നമ്മുടെ കേരള പി സി അടുത്തതായിട്ട് പുറപ്പെടുവിക്കാനിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കാം, എ സി ഡി ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻസ്ട്രക്ടറാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഐ ടികളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഐ ടികളിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ട്രേഡ് അനുസരിച്ചായിരിക്കും സാധാരണ നമ്മുടെ, ഇപ്പോൾ നമ്മൾ ഡീസൽ മെക്കാനിക് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്കില് ആ ഒരു ക്വാളിഫിക്കേഷൻ ആളുകൾക്കേക്ക് എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ബിടെക് ഡിഗ്രി മതി ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ആയിട്ട് നമ്മുടെ ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2017 അതുപോലെ തന്നെ അതിൻ്റെ മുന്നേ ആയിട്ട് 2014 ആയിരുന്നു. അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സിലബസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്നുള്ളൊരു ടോപ്പിക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമാണ് അതിൻ്റെ ഒരു സിലബസിൽ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പോലത്തെ ജനറൽ അവയർനെസ് എന്നുള്ള ടോപ്പിക്കും കൂടി ആ ഒരു എക്സാമിനുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം കേരള പി സി ഇപ്പോൾ ഒരു 20 മാർക്കിനുള്ള ജനറൽ അവയർനെസ് ഉള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ജനറൽ നോളജിൻ്റെ ആ ടോപ്പിക്ക് എന്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതവണ എന്തായിരിക്കില്ല, നമ്മുടെ ആ സിലബസിൽ ജനറൽ അവയർനെസ് ഉള്ള ടോപ്പിക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്തായിരിക്കും, സാധാരണ നമ്മുടെ ഉണ്ടാകാറുള്ള വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ആയിരിക്കും നമുക്ക് ആ ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഐ ടികളൊക്കെ നമ്മൾ സാധാരണ എല്ലാ ട്രേഡിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ആ ഒരു സിലബസിൽ വരുന്ന ഭാഗമാണ് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ. അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങ് നമുക്കറിയാം നമ്മൾ ഡിപ്ലോമ ആയാലും അല്ലെങ്കിൽ ബിടെക് ആയാലും നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമ്മുടെ കേരള പി സി ഏകദേശം വരുന്ന മാസങ്ങളിൽ ഒരു മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ആയിട്ട് എന്തെങ്കിലും ആ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. അപ്പോൾ വളരെ വലിയൊരു എന്താ പറയുക, വളരെ വലിയൊരു സന്തോഷവാർത്ത തന്നെയാണ് നമുക്ക് ഡിപ്ലോമക്കാർക്കായാലും അല്ലെങ്കിൽ ബിടെക്കാർക്കായാലും അല്ലേ. അതായത് നമുക്ക് ഏതെങ്കിലും ട്രേഡിലുള്ള ഡിപ്ലോമക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡിലുള്ള ബിടെക്കാർക്ക് എന്തെങ്കിലും പറ്റും, ആ ഒരു എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഒരു 7 മാസത്തെ, ഓക്കെ, ഒരു 7 മന്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ് നമ്മൾ, ഓൺലൈൻ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 7 മാസത്തെ കംപ്ലീറ്റ് ഓൺലൈൻ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കാം, നമ്മൾ കൊടുക്കുന്ന 7 മാസത്തെ ഒരു കംപ്ലീറ്റ് ഓൺലൈൻ കോഴ്സാണ്. അതായത് ഒരു ഏകദേശം ഒരു 130 മണിക്കൂറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് നമ്മൾ ഡെയിലി ബേസിലായിരിക്കും എന്ത് ചെയ്യുക, ഓരോ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് April 1st നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, April 1st നമ്മൾ 2022 April 1st നമ്മൾ നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 7 മാസത്തെ കോഴ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് നോക്കിയ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 7 മാസം, മാക്സിമം ഒരു 7 മാസം മതി നമുക്ക് ആ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം, നമ്മൾ ഒരു സിലബസ് നമ്മുടെ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരു മാർച്ചോ ഏപ്രിലോ മെയ് ആയിക്കോട്ടെ വരുന്നത്. എന്തായാലും മിനിമം നമുക്കൊരു ഒരു ഏറ്റവും മിനിമം നമുക്കൊരു ഒരു വർഷമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ആ ഒരു എക്സാമിനുള്ള ആ ഒരു സമയം, പഠിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു മാർച്ചിലോ ഏപ്രിലോ മെയ് എന്നാൽ ഏകദേശം അടുത്ത വർഷമായിരിക്കും എന്ത് ഈ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത്
ചിന്തിച്ച് ഇരിക്കാൻ പാടില്ല, നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഏകദേശം എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് പഠിക്കാനുള്ള ചിന്ത പാടില്ല. കാരണം നമ്മൾ ഒരു ഈ ഒരു പോസ്റ്റിൽ നോക്കുന്ന സമയത്ത് ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ ഇനി ബി അല്ലെങ്കിൽ ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഒരുപാട് പേര് ഇതിനു വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാ, നമ്മൾ പെട്ടെന്ന് ഏറ്റവും റീസെൻ്റായിട്ട് എന്താ ചെയ്യുക, നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതുപോലെ മാക്സിമം സിലബസ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കവർ ചെയ്ത് കൃത്യമായിട്ടും ഓരോ ടോപ്പിക്കും പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏപ്രിൽ 1st. അപ്പോൾ നമ്മൾ ഈ ഒരു മാർച്ചിൽ, ഓക്കെ മാർച്ച് നമ്മുടെ ഫെബ്രുവരി മാർച്ച് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഫീ നോക്കുകയാണെങ്കിൽ, ഓക്കെ നമ്മൾ കോഴ്സിൻ്റെ ഫീ നോക്കുകയാണെങ്കിൽ മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ വാങ്ങുന്നതിനേക്കാളും അതിൻ്റെ പകുതിയിലും കുറവ് ഫീ നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്കറിയാം, മിനിമം ഒരു 12K അല്ലെങ്കിൽ ഒരു 8000 തൊട്ടല്ലേ, ഒരു 8K തൊട്ട് 12K വരുന്ന റേഞ്ചിലാണ് നമ്മൾ സാധാരണ ഈ ഒരു കോഴ്സിന് നമ്മളെല്ലാം നമ്മൾ അന്വേഷിച്ചിടത്തോളം നമ്മൾ കോഴ്സിൻ്റെ ഫീ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഫീ, ഇത്രയും ഫീ നമ്മൾ ഒരിക്കലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ പകുതിയിലും കുറവ് ഫീ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ റെയിൽവേയുടെ എക്സാമിൻ്റെ കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിലേക്കും ഒരുപാട് സ്റ്റുഡൻസിന് കിട്ടാനുള്ള പ്രതീക്ഷ നമ്മൾ അത്രയും കോഴ്സ് ഫീ കുറയ്ക്കാൻ കാരണം. അത് മാത്രമല്ല നമ്മുടെ മുതൽ മുടക്കം വളരെ കുറവാണ്. സോ നമ്മൾ സാധാരണ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വാങ്ങുന്ന ഫീയേക്കാളും അതിന് അതിൻ്റെ പകുതിയിലും കുറഞ്ഞ ഫീയെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ആ ഒരു എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഇതിൽ 3 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. 3 വേക്കൻസി നമുക്ക് ഇപ്പോഴത്തെ കറൻ്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ മുന്നത്തെ തവണ, അതായത് കഴിഞ്ഞ തവണ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത് ഏകദേശം 163 പേർക്കാണ് മൊത്തത്തിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി വെറും 3 എന്ത് ചെയ്യും, നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം റാങ്ക് ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 100 വേക്കൻസീസ് എന്ത് ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളൊരു 7 ഒരു കംപ്ലീറ്റ് കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് ഓൺലൈൻ കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന യൂട്യൂബ് ത്രൂ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ചെയ്യുള്ളൂ, നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഡെമോ ക്ലാസ് കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പറയാനുള്ളത് നമ്മുടെ കോഴ്സ് April 1st നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ April 1st ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു പോളിടെക്നിക് ഡിപ്ലോമ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഡിഗ്രിയൊക്കെ ആളുകൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു ഗവൺമെൻറ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ എക്സാമിന് വേണ്ടി കറക്റ്റ് എന്ത് ചെയ്യുക, സിലബസ് പഠിച്ച് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ കോഴ്സിന് നിങ്ങൾ വാങ്ങണമെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന ഏതെങ്കിലും കോഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ നമ്മുടെ ഈ ഒരു കോച്ചിങ്ങിൽ, അതായത് നമ്മൾ പറഞ്ഞു ഒരു 7 കോഴ്സാണ് നമ്മൾ ഓൺലൈൻ കോഴ്സാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 കോഴ്സിൽ നമ്മൾ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത് വീക്കിലി 4 ഓക്കെ, വീക്കിലി 4 ഉണ്ടായിരിക്കുക. അതായത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ക്ലാസ്സുകളായിരിക്കും വീക്കിലി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സൺഡേ വരുന്നത് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യും, നമ്മുടെ ഒരു ലൈവ് സെഷനും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മൊത്തം ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു വീക്കിൽ 5 ഉണ്ടായിരിക്കുക. അതായത് റെക്കോർഡ് ക്ലാസ്സുകൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ നമ്മൾ സൺഡേ ക്ലാസ് വെക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു മണിക്കൂറിൻ്റെ ലൈവ് സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടിയുള്ള ആ ഒരു സമയമാണ് നമ്മുടെ സൺഡേയിൽ കൊടുക്കുന്ന ആ ഒരു ലൈവ് സെഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ എന്തെയ്യാ, മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സമയം യൂട്ടിലൈസ് ചെയ്യുക. അതായത് മാക്സിമം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം മാത്രമാണ് നമ്മുടെ എക്സാം. കാരണം നിങ്ങൾ അതിൻ്റെ ഒരു എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല സ്കോർ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് സിലബസ് അനുസരിച്ചുള്ള കറക്റ്റ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ കണ്ടൻസ് പഠിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞൊരു ഫീ മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. കാരണം മാക്സിമം കുട്ടികളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കുക, മാക്സിമം അവരെന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കുറഞ്ഞൊരു ഫീൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ACD ഇൻസ്ട്രക്ടർ എന്നുള്ള ആ ഒരു എക്സാമിനെ കുറിച്ചും അതുപോലെ തന്നെ ആ പോസ്റ്റിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഇവിടെ കാണിക്കാം, 9633
3219 ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി മാർച്ചിലായിരിക്കും നമ്മൾ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങളെ മാക്സിമം എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. വളരെ വലിയൊരു ചാൻസ് ആണ് ഡിപ്ലോമ, അതുപോലെ തന്നെ ബിടെക്കുകൾ വളരെ വലിയൊരു ചാൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.